രാഹുൽ ഗാന്ധിയെ സമ്മതിക്കണം ഡൽഹിയിലെ കൊടും തണുപ്പിൽ ആ വ്യക്തി നടക്കുന്നത് വെറും ടീഷർട്ട് മാത്രം ധരിച്ച് സത്യത്തിൽ അദ്ദേഹം തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദ് പറയുന്നത് മറ്റുള്ളവർ തണുപ്പിനെ പ്രതിരോധിക്കാൻ രണ്ടും മൂന്നും വസ്ത്രം ധരിക്കുമ്പോൾ രാഹുൽ ഒരു ടീഷർട്ട് മാത്രം ധരിക്കുന്നു അദ്ദേഹം യോഗിയെ വ്യക്തിയാണെന്നും നേതാവ് വളരെ ബഹുമാനത്തോടു കൂടി പറയുന്നുണ്ട് രാഹുൽ യു പിയിലേക്ക് ഭാരത് ജോഡോ യാത്രയുമായി എത്തുന്നത് ചില മാറ്റങ്ങൾക്ക് ശേഷമാണ് നേരത്തെ ഭാരത് ജോഡോ യാത്ര യു പിയിലേക്ക് എത്തില്ലെന്നായിരുന്നു കരുതിയിരുന്നത് എന്നാൽ കേരളത്തിലടക്കം ഇത് ചർച്ചയായതോടെയാണ് പ്ലാൻ മാറിയത് രാഹുൽ ഗാന്ധി സൂപ്പർ ഹ്യൂമൺ എന്ന് പറയുകയാണ് ഗുർഷിദ് സത്യത്തിൽ രാഹുൽ ഒരു അത്ഭുതമായിട്ടാണ് അയാൾക്ക് തോന്നുന്നത് പ്രതികൂല സാഹചര്യത്തെ അവഗണിച്ചുകൊണ്ടാണ് അദ്ദേഹം നടക്കുന്നതെന്ന് ഗുർഷിദ് വീണ്ടും വീണ്ടും പറയുന്നു ഇതിനുശേഷം രാഹുൽ ഗാന്ധിയെ ശ്രീരാമനുമായി അദ്ദേഹം താരതമ്യം ചെയ്യുന്നുണ്ട് ശ്രീരാമന്റെ മെതിയടി ഒരുപാട് ദൂരം സഞ്ചരിക്കും ശ്രീരാമന് പോകാൻ പറ്റാത്തിടത്ത് ഭരതൻ ആ മെതിയടിയുമായി സഞ്ചരിക്കും ഭരതനെ പോലെ രാമന്റെ മെതിയടി ഞങ്ങളാണ് ഇവിടെ ചുമലിലിറ്റുന്നത് ഇപ്പോൾ ആ മെതിയടി യു പിയിലെത്തിയെന്നാണ് ഭാരത് ജോഡോ യാത്രയെ സൂചിപ്പിച്ച് ഗുർഷിദ് പറയുന്നത് വൈകാതെ തന്നെ ശ്രീരാമനും യു പിയിലെത്തുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതേസമയം പരാമർശത്തിനെതിരെ ബി ജെ പിയുടെ ഷെഹസാദ് പൂനെവാല രംഗത്തെത്തി ഹിന്ദു അസ്തിത്വത്തിന് തന്നെ ഇത് അപമാനമാണെന്നായിരുന്നു പൂനെവാലയുടെ ട്വീറ്റ് ഭഗവാൻ ശ്രീരാമനുമായിട്ടാണ് സൽമാൻ ഖുർഷിദ് രാഹുൽ ഗാന്ധിയെ താരതമ്യം ചെയ്തിരിക്കുന്നത് രാഹുലിനെ രാമനോട് ഉപമിച്ചത് മാത്രമല്ല ഖുർഷിദ് സ്വയം ഭരതനായിട്ടാണ് കരുതുന്നത് അത് ശരിക്കും ഞെട്ടിക്കുന്നതാണ് മറ്റേതെങ്കിലും മതത്തിലെ ദൈവങ്ങളുമായി മറ്റുള്ളവരെ താരതമ്യം ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്നായിരുന്നു പൂനെവാലയുടെ ചോദ്യം ഇത്രയും കാലം ശ്രീരാമനില്ലെന്ന് പറഞ്ഞവരാണ് ഇവർ രാമക്ഷേത്രം വരുന്നതിനെ ഇക്കൂട്ടർ തടസ്സപ്പെടുത്തുകയാണ് ചെയ്തിരുന്നത് പൂണുൽ ധരിച്ച രാഹുൽ ഗാന്ധി ഈ പരാമർശത്തോട് എന്നും പൂനെവാല ചോദിച്ചു ഏതായാലും കോൺഗ്രസ് ബി ജെ പിയുടെ ഇത്തരം ആരോപണങ്ങളോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതേസമയം ജയറാം രമേഷ് പവൻഖേര ഭൂപീന്ദർ സിംഗ് ഹൂഡ കുമാരി സൽജ രൺദീപ് സുർജേവാല കമൽഹാസൻ തുടങ്ങിയവരെല്ലാം രാഹുൽ ഗാന്ധിക്കൊപ്പം ഡൽഹിയിൽ അണിനിരന്നിരുന്നു പിന്നീടാണ് സോണിയാഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും എത്തിയത് സോണിയാഗാന്ധി രണ്ടാം തവണയാണ് ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമാകുന്നത് കർണാടകയിലെ മാണ്ഡ്യയില് യാത്ര വേളയിൽ സോണിയാഗാന്ധി അല്പം ദൂരം നടന്നിരുന്നു എങ്കിലും രാഹുൽ ഗാന്ധി ഇടപെട്ട് പിന്തിരിപ്പിക്കുകയായിരുന്നു